ചോദ്യക്കടലാസ് 23 707-ാമത്തെ പേജാണ്. മലയാളം ഷോർട്ട് ആൻഡ് ഞാൻ എഴുതിയിരിക്കുന്നത്. അരുൾ സിസ്റ്റം 1.5 കൊല്ലം മുമ്പ് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ന് 23-ാമത്തെ ചോദ്യക്കടലാസ് എന്ന് പറയുമ്പോൾ അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിൽ മുഴുവനും കംപ്ലീറ്റ് ആക്കിയ ചോദ്യക്കടലാസാണ് ഇത്. അപ്പോൾ 23 ക്വസ്റ്റ്യനിലും അരുൾ സിസ്റ്റത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ഇതിൻ്റെ ആ ചോദ്യങ്ങൾ ഞാൻ എഴുതിയ 23 എണ്ണത്തിൽ ഉണ്ടാവും. ഞാനൊന്നും കളഞ്ഞിട്ടില്ല, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ചോദ്യക്കടലാസുകൾ സൂക്ഷിച്ചു വെച്ച് പരീക്ഷയ്ക്ക് പോകണമെന്നുള്ളവർ പരീക്ഷയ്ക്ക് വരും, അക്കാര്യം തീർച്ചയാണ്. അത് കഴിഞ്ഞ് PSC ടെസ്റ്റിന് പോകണമെന്നുള്ളവർ, ഇതേ മിന്നാന്ന് പോയവരൊക്കെ എൻ്റെ അടുത്ത് കുറേ ഉത്തരങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിലൊക്കെ സെക്കൻഡ് പേപ്പറുകൾ ഈ വർഷം തൊട്ട് കമ്പൽസറിയാണ്, അപ്പോഴും വേണ്ടി വരും. അപ്പോൾ ഇതൊന്നും കളയാനുള്ളതല്ല. PSC എഴുതാൻ പുറപ്പെട്ടാൽ ഉടനെ ഇതൊക്കെ പഠിച്ചു തുടങ്ങണം, ധാരാളം ഉണ്ട് പഠിക്കാൻ. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ യൂട്യൂബിൽ ആഡ് പബ്ലിക് കമൻസ് എന്ന് പറഞ്ഞ് ഉള്ള ഭാഗത്ത് നിങ്ങളുടെ കമൻസ്, ഷോർട്ട് ഹാൻഡ്, മലയാളം ഷോർട്ട് ഹാൻഡ് എങ്ങനെ പഠിക്കുന്നു, അതിനുകൊണ്ട് ഗുണമുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആണോ എന്നൊക്കെ ദയവ് ചെയ്ത് എഴുതണം. എനിക്കൊരു മോട്ടിവേഷനായി. കഴിഞ്ഞു 707-ാമത്തെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പഴയതുപോലെ പുസ്തകത്തിലേക്ക് പോവാണ്, സ്പീഡിലേക്ക്. അത് കഴിഞ്ഞ് ഡിക്ഷണറി എഴുതണം. ഇപ്പം ഈ ചോദ്യക്കടലാസ് PSC കുട്ടികളെ പരീക്ഷ എഴുതി, അവർക്ക് വേണ്ടിയാണ് 23 എണ്ണം ഒരു 15 ദിവസം കൊണ്ട് ചോദ്യവും ഉത്തരവും എഴുതി അവർക്ക് കൊടുത്തു. അതിൻ്റെ ഗുണം അവർക്കൊക്കെ കിട്ടി. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, 75 കൂടുതൽ മാർക്കുണ്ട് എല്ലാവർക്കും. അപ്പോൾ ചോദ്യക്കടലാസിലേക്ക് വരാം. റോഡുകളോ എന്നീ ശബ്ദങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തും? റോഡുകളോ, കം കോം, കൺ കോഗ് ശബ്ദങ്ങൾ വന്നാൽ എങ്ങനെ രേഖപ്പെടുത്തണം? ഇംഗ്ലീഷിൽ കോൺഡോട്ട് ഇല്ലേ, അതാണ്. മധ്യഭാഗത്ത് കം കോൺ കോഗ് ശബ്ദം വന്നാൽ എങ്ങനെ എഴുതാം? ആവർത്തന വാക്ക് എന്നാൽ എന്ത്? അത് ഇംഗ്ലീഷിലില്ല. ഇപ്പം ഈ റോഡുകളോ എന്നുള്ളതും 4-ാമത്തെ ആവർത്തന വാക്ക് ഇംഗ്ലീഷിലില്ല. മറ്റേ രണ്ട് ഇംഗ്ലീഷിൽ എന്താണോ അതേപോലെ തന്നെ. വെറുതെ പരിശീലിക്കുക. കളിച്ചു, കിൾച്ച, പിന്നെ ഒരു ചാ കൂടി എഴുതിയാൽ മതി. ചിരിച്ചു, ചർ, ച, പിന്നൊരു ച. അതായത് ഇത് ആവർത്തന വാക്കാണ്. കഴിഞ്ഞു, ചോദ്യക്കടലാസ് തീർന്നു കഴിഞ്ഞു, അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് തീർന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേച്ച് കഴിഞ്ഞാൽ, അടുത്ത മാസം തൊട്ട് ഓരോ, ഇപ്പോൾ ഞാൻ PSC ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെൻറ്റൻസ് ഇട്ട് 5-6 ഉത്തരം അതിലിട്ടിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതേപോലെ ഇപ്പം ചെറിയ വൃത്തം എന്ത് ശബ്ദം, സാവാണോ, സ്വാവാണോ, സ്റ്റാവാണോ, അങ്ങനെയൊക്കെയാണ് വന്നിരിക്കണേ. അതേപോലെ ഈ അരുൾ സിസ്റ്റം ബുക്കിൽ ഫുള്ള് ഇതേപോലെ ഇട്ട് തരാം. നിങ്ങൾ പഠിക്കണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ആരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ആഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം.